ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കളമശ്ശേരി സ്ഫോടന കേസിലെ വിവാദ പരാമർശത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെതിരെ വീണ്ടും കേസ്. കോൺഗ്രസ് നേതാവ് പി സരിൻ നൽകിയ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നും വിദ്വേഷം പ്രചരിപ്പിച്ചുവെന്നും FIRൽ പരാമർശമുണ്ട്. അതേസമയം കളമശ്ശേരി സംഭവം രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിച്ചത് CPIM ആണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. പാർട്ടി നേതാക്കന്മാർക്കെതിരായ കേസുകൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഒരു ഭാഗത്തെ കുറിച്ച് സംസാരിക്കുന്നത് വലിയ കുറ്റമാണ് കേരളത്തിൽ. അതേസമയം മതഭീകരവാദികൾക്ക് എതിരെ ഒരു കേസുമില്ല. ഹമാസ് നേതാക്കന്മാരെ വിളിച്ച് ഇവിടെ വലിയ റാലികൾ നടത്തുന്നവർക്ക് സർക്കാർ സഹായം ചെയ്തു കൊടുക്കുന്നു, പോലീസ് അവർക്ക് അനുമതി കൊടുക്കുന്നു, എല്ലാ പോലീസ് പ്രൊട്ടക്ഷനും കൊടുക്കുന്നു. അത് ചോദ്യം ചെയ്താൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസ്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എല്ലാത്തിനും വർഗീയമായിട്ട് ഒരു ചേരിതിരിവ് ഉണ്ടാക്കുക, എന്നിട്ട് ഞങ്ങൾ മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നവരാണ്. ഇത് സത്യത്തിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടി സർക്കാർ എടുക്കുന്ന ഒരു ഗൂഢതന്ത്രമാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് അതിൽ വീണിരിക്കുകയാണ്. സ്ഫോടനത്തിൽ പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ ചൂണ്ടിക്കാട്ടുന്നു. വിനീത വിജിയാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിനീത, നേരത്തെ എടുത്ത കേസിൽ തിടുക്കത്തിൽ നടപടി വേണ്ട എന്ന് പോലീസ് തീരുമാനിച്ചു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇവിടെയും സെൻട്രൽ പോലീസിന്റെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള FIR എന്നതിനപ്പുറത്തേക്ക് ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുമോ? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തിട്ടുണ്ടായിരുന്നത്. 153A 153 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അതേ വകുപ്പുകൾ പ്രകാരം തന്നെയാണ് ഇപ്പോൾ പുതിയ കേസും എടുത്തിരിക്കുന്നത്. ഇതിൽ തുടർ നടപടി എന്ത് പോലീസ് കൈക്കൊള്ളും എന്നുള്ളത് തന്നെയാണ് ഇനി അറിയേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം പോലീസുമായൊക്കെ തന്നെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഈ ആദ്യ കേസിൽ പോലും സൈബർ തെളിവുകൾ അന്വേഷണ സംഘത്തിനെ ശേഖരിക്കേണ്ടതായിട്ടുണ്ടെന്നും അതിനുശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നുമാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ടായത്. ഇതിപ്പോൾ രണ്ടാമത് കേസെടുത്തിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് പി സരിൻ നൽകിയിരിക്കുന്ന പരാതിയിലാണ്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനൊപ്പം തന്നെ അനിൽ ആന്റണിക്കെതിരെയും സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ 2 പേരുടെ പേരും പരാമർശിക്കുന്നുണ്ട്. ഇരുവരും കളമശ്ശേരിയിലെ ഈ സ്ഫോടന കേസിന് പിന്നാലെ വിവാദമായിട്ടുള്ള ചില പ്രസ്താവനകൾ പുറത്തിറക്കിയെന്നും അത് സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിനും വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനും ഇടയാക്കുമെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് നേതാവ് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ലീഡ് ചെയ്യുന്ന പി സരിൻ ഇങ്ങനൊരു പരാതി സെൻട്രൽ പോലീസിനെ നൽകിയത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ 2 പേർക്കുമെതിരെ സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അനിൽ ആന്റണിക്കും സമാന വകുപ്പുകൾ പ്രകാരം തന്നെയാണ് കേസെടുത്തിട്ടുള്ളത്. 153A 153 വകുപ്പുകൾ പ്രകാരമാണ് ഇരുവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ തുടർ നടപടി എന്ത് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇനി അറിയേണ്ടത്. യെസ്, വിനീത വിജിയാണ് ആ വിവരങ്ങൾ നൽകിയത്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനൊപ്പം അനിൽ കെ ആന്റണിക്കെതിരെയും ഇതേ പരാതിയുണ്ട്. 2 പേർക്കെതിരെയും ഈ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എറണാകുളം സെൻട്രൽ പോലീസ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ വൈകുന്നതിനെതിരെയാണ് ഹർജി ഫയൽ ചെയ്തത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ ഈ നീക്കം. ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതെന്ന് നിയമമന്ത്രി പി രാജീവ് വ്യക്തമാക്കി. ഗവർണർക്ക് അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരു സന്ദേശമായി ലെജിസ്ലേച്ചറിന് നൽകാമെന്നുള്ളതാണ്. അപ്പോൾ 2 വർഷമായിട്ടും അത്തരത്തിലുള്ള ഒരു സന്ദേശവും നിയമസഭയ്ക്ക് നൽകിയിട്ടില്ല. ചില ബില്ലുകൾ 1 വർഷം കഴിഞ്ഞു, ആ ബില്ലുകളിലും അത്തരം സന്ദേശം നിയമസഭയ്ക്ക് നൽകിയിട്ടില്ല. ഭരണഘടനാനുസൃതമായ ചുമതല ഗവർണർ നിർവഹിക്കാത്ത സാഹചര്യത്തിലാണ് ഭരണഘടനയുടെ അന്തസ്സത്ത സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുള്ള സുപ്രീം കോടതിയെ തന്നെ സർക്കാർ സമീപിക്കാനായി തീരുമാനിച്ചിട്ടുള്ളത്. അസാധാരണ സാഹചര്യങ്ങൾ അസാധാരണമായി ഇടപെടാൻ കോടതിക്ക് അധികാരമുണ്ട് എന്നും മദ്രാസ് ഹൈക്കോടതി ഗവർണറെ സംബന്ധിച്ചൊരു കേസിനകത്ത് തന്നെ അവിടെ ഒരു പരാമർശം നടത്തുകയുണ്ടായി. അപ്പോൾ ഉന്നത നീതിപീഠം ഇതെല്ലാം പരിശോധിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഗവർണർക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ പോയത് ശരിയായില്ലെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. ഗവർണറും സംസ്ഥാന സർക്കാരും ജനാധിപത്യ വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നും രണ്ടുപേരുടെയും പക്ഷം പിടിക്കാനില്ലെന്നും KPCC അധ്യക്ഷൻ വിശദീകരിച്ചു. ഒരു അസാധാരണമായ സംഭവമാണ്. കേരളത്തിലൊരു പക്ഷേ ഇതാദ്യമാണ് സംസ്ഥാന സർക്കാർ ഗവർണർക്കെതിരെയും ഗവർണർ സംസ്ഥാന സർക്കാർക്കെതിരെയും ഈ നടത്തുന്ന പോരാട്ടം ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും സങ്കടകരമായ ഒരു സഭ ഇതായിട്ടാണ് ഞങ്ങളൊക്കെ വീക്ഷിക്കുന്നത്.
ഒരു ഇത് ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇവിടെ ഉണ്ടാക്കി വെച്ചൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സർക്കാരും ഗവർണറും തയ്യാറായാൽ ഈ ജനാധിപത്യം ഭംഗിയായി മുമ്പോട്ട് പോകും. ഗവർണർ നിശ്ചയിക്കേണ്ടുന്ന പ്രവർത്തിക്കേണ്ടുന്ന ഒരു പരിധിയുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ. ഗവർണറിലൂടെ അമിതാധികാരം സംസ്ഥാന സർക്കാരിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ബി ജെ പിയുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇവിടെ ഗവർണറും ഈ മുഖ്യമന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, എപ്പോഴായിരിക്കും സുപ്രീം കോടതി ഈ ഹർജിയിൽ വിശദമായി വാദം കേൾക്കുക? ഉടനെ ഈ ഹർജി ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? വിജയകുമാർ, പ്രധാനമായിട്ടും ഇതിനു മുൻപ്, കേരളത്തിന് മുൻപ് തന്നെ ഹർജികൾ സമർപ്പിച്ച പഞ്ചാബ്, അതുപോലെ തന്നെ തമിഴ്നാട്, തെലങ്കാന എന്നിവയുടെ ഹർജികളും സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. ഇതേ സമാനമായ വിഷയം തന്നെയാണ്, ബില്ലുകൾ ഒപ്പിടാത്ത ഗവർണർമാരുടെ നീക്കത്തിനെതിരെയാണ് മറ്റു സംസ്ഥാനങ്ങളും ഇതേ രീതിയിൽ സുപ്രീംകോടതി സമീപിച്ചത്. ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ 8 ബില്ലുകളാണ് ഗവർണർ ഒപ്പിടാതെ പിടിച്ചു വെച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കേരള സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും വരുന്നത് 3 സർവകലാശാല ഭേദഗതി ബില്ലാണ്, 1 ലോകായുക്ത ഭേദഗതി ബില്ല്, സഹകരണ ഭേദഗതി ബില്ല്, അതുപോലെ തന്നെ പൊതുജന ആരോഗ്യ ബില്ല് എന്നിവയും ഈ ഒപ്പിടാത്ത ബില്ലുകളിൽ പെടുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ശിലയ്ക്ക് വിരുദ്ധമായാണ് ഗവർണർ സ്വീകരിച്ച നിലപാട് എന്നുള്ളതാണ് പ്രധാനമായും ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ ജനങ്ങളുടെ അവകാശങ്ങളെയും അതുപോലെ തന്നെ ബില്ലുകളിലൂടെ സർക്കാർ ലക്ഷ്യമിട്ട ക്ഷേമ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുന്ന സമീപനം കൂടിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എത്രയും വേഗം ഈ വിഷയത്തിൽ സുപ്രീംകോടതി ഇടപെട്ടുകൊണ്ട് ഗവർണറോട് ഈ ബില്ലുകൾ ഒപ്പിടുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകണമെന്നുള്ളതാണ് ഈ ഹർജിയിലൂടെ ഉയർത്തുന്ന പ്രധാന ആവശ്യം. മാത്രമല്ല, ഒന്നുകിൽ ഈ ഗവർണർ ഈ പ്രത്യേകിച്ച് ബില്ലുകൾ ഒപ്പിടുന്നതിന് ഒരു സമയക്രമം നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു അനിശ്ചിതത്വം ഗവർണറായിട്ട് സൃഷ്ടിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം കൂടി ഈ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നുള്ളതാണ് കേരള സർക്കാർ ഫയൽ ചെയ്ത റിട്ട് ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി മുൻ അറ്റോർണി ജനറൽ വേണുഗോപാൽ ഹാജരാകുമെന്നുള്ളതാണ് അറിയുവാൻ കഴിയുന്നത്. എന്തായാലും കേരളവും ഈ ബില്ലുകളുടെ കാര്യത്തിൽ ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വിജയകുമാർ. യെസ്, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഗൗരവമുള്ള ഭരണഘടനാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേരളം സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. എപ്പോഴാണ് ഹർജിയിൽ വിശദമായി വാദം കേൾക്കുക എന്ന് സുപ്രീംകോടതിയുടെ രജിസ്ട്രി പിന്നീട് തീരുമാനിക്കും. ചോദ്യക്കോഴ വിവാദത്തിൽ തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്രയ്ക്ക് ഇന്ന് നിർണായകം. മഹുവ മൊയ്ത്ര പാർലമെന്റിന്റെ എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായി. അതേസമയം ക്രോസ് വിസ്താരത്തിന് തയ്യാറാണെന്ന് പരാതിക്കാരൻ ജയ് ദഹാദ്രായി അറിയിച്ചു. എത്തിക്സ് കമ്മിറ്റി ആവശ്യപ്പെട്ടാൽ എപ്പോൾ വേണമെങ്കിലും ഹാജരാകാൻ തയ്യാറാണെന്നും ഒളിച്ചോടാനില്ലെന്നും അദ്ദേഹം അറിയിച്ചു. മഹുവ ഇരവാദം കളിക്കുകയാണെന്ന് ദഹാദ്രായി കുറ്റപ്പെടുത്തി. എത്തിക്സ് കമ്മിറ്റിയിൽ ദഹാദ്രായിയെയും ദർശൻ ഹീരാനന്ദാനിയെയും തനിക്ക് ക്രോസ് വിസ്താരം നടത്താൻ അനുവദിക്കണമെന്ന് മഹുവ ആവശ്യപ്പെട്ടിരുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ ഈ നടപടികൾ. അതിന് മുന്നോടിയായി ഇന്നലെ IT മന്ത്രാലയത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ട് എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ വന്നിട്ടുണ്ടല്ലോ. അതുകൂടി പരിശോധിച്ച ശേഷമായിരിക്കുമല്ലോ ഇന്നത്തെ കമ്മിറ്റിയുടെ നടപടികൾ, അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഈ എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ 3 മന്ത്രാലയങ്ങളുടെ റിപ്പോർട്ടുകൾ ഇപ്പോൾ മഹുവയ്ക്ക് എതിരായി ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് IT മന്ത്രാലയത്തിൻ്റെ തന്നെയാണ്. മഹുവയുടെ പാർലമെന്റ് ലോഗിൻ മറ്റൊരാൾ ഉപയോഗിച്ചു എന്നാണ് പ്രധാനമായും ഉയർന്ന ആരോപണം. ഇത് ശരിവെക്കുന്നതാണ് IT മന്ത്രാലയം സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട്. വ്യവസായിയായ ദർശൻ ഹിരാനന്ദായി ആരോപിച്ച ഇതിന് ശരിവെക്കുന്നതാണ് ഈ റിപ്പോർട്ട്. ദുബായിൽ നിന്നും 49 തവണ മഹുവയുടെ പാർലമെന്റ് ഇമെയിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് IT മന്ത്രാലയത്തിൻ്റെ ഈ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. അതോടെ മഹുവയ്ക്കെതിരായ കൃത്യമായ തെളിവുകൾ ലഭിക്കുകയാണ്. ഒപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും റിപ്പോർട്ടുകൾ മഹുവയുടെ വിദേശയാത്രകൾ അടക്കമുള്ളവ സംബന്ധിച്ച് ഇപ്പോൾ പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മഹുവയുടെ വിശദീകരണം എന്നുള്ളത് പാർലമെന്റ് ID വിവരങ്ങൾ മറ്റൊരാളുമായി പങ്കുവെക്കരുത് എന്ന് എവിടെയും നിഷ്കർഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നിയമപരമായി തെറ്റില്ല, മറ്റ് MPമാരും സമാനമായ പ്രവർത്തികൾ ചെയ്യാറുണ്ട് എന്നുമാണ് മഹുവയുടെ വിശദീകരണം എന്നുള്ളത്. ഈ മഹുവയുടെ ഇന്നത്തെ മൊഴി കൂടി കേട്ട് കഴിഞ്ഞാൽ റിപ്പോർട്ട് പൂർണ്ണമാകുമെന്നും ഈ വാരത്തിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആകും എന്നും നേരത്തെ തന്നെ എത്തിക്സ് കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് മഹുവയ്ക്ക് എതിരായ മുഴുവൻ തെളിവുകളും ഈ മൊഴിയിലൂടെ തന്നെ തനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് എത്തിക്സ് കമ്മിറ്റി അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഈ രണ്ട് പരാതിക്കാരെ, അതായത്
അതായത് അഭിഭാഷകനായ ജയ് ദേഹദ്രായി ഒപ്പം തന്നെ ഈ പരാതി ഉന്നയിച്ച വ്യവസായി ദർശൻ ഹിരാനന്ദാനി എന്നിവരെ ക്രോസ് വിസ്താരം ചെയ്യണം എന്ന് മൗവ ആവശ്യപ്പെട്ട കത്ത് നൽകിയിരുന്നു. താൻ അതിന് തയ്യാറാണെന്ന് ജയ് ദേഹദ്രായി വ്യക്തമാക്കിയിട്ടുണ്ട്. മൗവ ഇരവാദം കളിക്കുകയാണെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടാൽ എത്ര തവണ വേണമെങ്കിലും ഹാജരാകാൻ തയ്യാറാണെന്നും അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വിജയകുമാർ. യെസ്, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. മഹുവ മൊയ്ത്രയ്ക്ക് ഇന്ന് നിർണായകമാണ്. എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ അവർ ഹാജരായിട്ടുണ്ട്. മൂന്ന് മന്ത്രാലയങ്ങളുടെ റിപ്പോർട്ടുകൾ കൂടി കമ്മിറ്റിയുടെ മുന്നിലുണ്ട്. അതുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഇന്നത്തെ നടപടികൾ എന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPMനെതിരെ ഗുരുതര പരാമർശവുമായി ED കുറ്റപത്രം. വായ്പകൾ നൽകുന്നത് നിയന്ത്രിച്ചിരുന്നത് CPM പാർലമെന്ററി കമ്മിറ്റിയാണ് എന്നാണ് കുറ്റപത്രത്തിലെ പരാമർശം. വായ്പകൾ സംബന്ധിച്ച് പാർട്ടി പ്രത്യേക മിനിറ്റ്സ് സൂക്ഷിച്ചിരുന്നു. PR അരവിന്ദാക്ഷൻ പ്രതികൾക്കായി രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചെന്നും കുറ്റപത്രത്തിലുണ്ട്. കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ 24 ലഭിച്ചു. അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടാം ഘട്ട അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിനീത VG വിവരങ്ങളുമായി ചേരുന്നത്. വിനീത, ഈ ആദ്യഘട്ട കുറ്റപത്രത്തിൽ വിപുലമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇതാ ഇപ്പോൾ ഈ സാക്ഷികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിന്റെ വിവരങ്ങളും ഈ കുറ്റപത്രത്തിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കുമല്ലോ രണ്ടാം ഘട്ട അന്വേഷണം, അല്ലേ? തീർച്ചയായും വിജയകുമാർ, സൂചിപ്പിച്ചതുപോലെ ഈ രഹസ്യമൊഴികളുടെ കൂടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രണ്ടാം ഘട്ട അന്വേഷണം ഉണ്ടാവുക. അതേസമയം 12,000+ പേജുകളുള്ള ഈ ആദ്യഘട്ട കുറ്റപത്രത്തിൽ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ കൂടിയുണ്ട്. ആ കുറ്റപത്രത്തിലെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ ഒന്നാം പ്രതി ഈ കളക്ഷൻ ഏജന്റ് ആയിട്ടുള്ള ബിജോയാണ് ഈ കള്ളപ്പണം ഇടപാടിൽ ഏറ്റവും കൂടുതൽ പണം തട്ടിയെടുത്തതെന്നാണ് ED കണ്ടെത്തൽ. 35 കോടി രൂപയാണ് ബിജോയ് തിരിമറി നടത്തി കരുവന്നൂരിൽ നിന്നും തട്ടിയെടുത്തത്. ഒപ്പം തന്നെ PR അരവിന്ദാക്ഷൻ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിലെ മറ്റു പ്രതികൾക്ക് സഹായം ചെയ്തു കൊടുത്തുവെന്നും കുറ്റപത്രത്തിലുണ്ട്. സതീഷ് കുമാറിൽ നിന്നും ലഭ്യമായിട്ടുള്ള കള്ളപ്പണം PR അരവിന്ദാക്ഷൻ തന്റെ അക്കൗണ്ടിലൂടെ വെളുപ്പിച്ച് നൽകിയെന്നാണ് ED കുറ്റപത്രത്തിൽ പറയുന്നത്. CPMനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് തന്നെയാണ് ED കുറ്റപത്രമുള്ളത്. ഇപ്പോൾ ഈ രഹസ്യമൊഴി എടുത്തിരിക്കുന്ന ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളായ ജിജോറും അതോടൊപ്പം തന്നെ വ്യവസായി ജയരാജും നേരത്തെ തന്നെ ED നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം ഈ CPM ഇതിനായി ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും ആ നേതാക്കളുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഈ ബിനാമി വായ്പകൾ നൽകിയതെന്നും ഇരുവരും നേരത്തെ മൊഴി നൽകിയിട്ടുണ്ട്. ഇവരുടെ പുതിയ മൊഴി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് നേരത്തെ നമ്മൾ ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നതുപോലെ തന്നെ ഇതിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഈ CPMന്റെ ഒരു ഇടപെടൽ, അതും കുറ്റപത്രത്തിൽ വളരെ വ്യക്തമായി തന്നെയാണ് ED പറഞ്ഞിരിക്കുന്നത്. ഈ പാർട്ടിയിൽ നേതാക്കൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നും ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ബിനാമി വായ്പകൾ നൽകിയതെന്നും കുറ്റപത്രത്തിൽ ED പരാമർശിക്കുന്നുണ്ട്. ഈ സാക്ഷികളുടെയും അതോടൊപ്പം തന്നെ ED ലഭ്യമായിരിക്കുന്ന തെളിവുകളുടെയും ഈ മറ്റ് പ്രതികളുടെ മൊഴികളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഇങ്ങനെ വായ്പകൾ നൽകുന്നവർക്കായി പ്രത്യേകം മിനിറ്റ്സും പാർട്ടി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ ഇരു സാക്ഷികളും ED മുൻപിൽ മൊഴി നൽകിയിരുന്നു. ഈ മൊഴി കൂടി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ രണ്ടാം ഘട്ട അന്വേഷണവുമായി മുന്നോട്ട് തുടരുകയാണെന്നും ED കുറ്റപത്രത്തിൽ പറയുകയാണ്. ഈ രണ്ടാം ഘട്ട അന്വേഷണത്തിലായിരിക്കും ഒരുപക്ഷെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ AC മൊയ്തീനെയും MK കണ്ണനെയും ഒക്കെ ED വളരെ വിശദമായി ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും അവരെ പറ്റിയിട്ടുള്ള പരാമർശങ്ങളോ അവരുടെ പേരുകളോ ആദ്യഘട്ട കുറ്റപത്രത്തിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ രണ്ടാം ഘട്ടത്തിൽ വളരെ വിശദമായ അന്വേഷണം ഉണ്ടാകും. ഇരുവർക്കും വീണ്ടും സമൻസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് ED നീക്കമെന്നാണ് അറിയുന്നത്. അതിനുശേഷമായിരിക്കും വിപുലമായിട്ടുള്ളൊരു കുറ്റപത്രം ED ഈ കേസിൽ തയ്യാറാക്കുക എന്നാണ് നമുക്കിപ്പോൾ ED വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. വിജയകുമാർ. യെസ്, വിനീത VG വിവരങ്ങൾ നൽകിയത്. കേസിൽ രണ്ടാം ഘട്ട അന്വേഷണം ED തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പ്രധാനപ്പെട്ട സാക്ഷികളുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. അതുകൂടി പരിഗണിച്ച് രണ്ടാം ഘട്ട അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. KSU ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാനിരിക്കെ തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ ചെയർമാൻ സത്യപ്രതിജ്ഞ ചെയ്തു. കോളേജ് യൂണിയൻ ചെയർമാൻ തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് KSU ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കെയാണ് യൂണിയൻ ചെയർമാൻ സത്യപ്രതിജ്ഞ ചെയ്തത്. അതേസമയം യൂണിയൻ ചെയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ KSU വൈസ് ചാൻസലർക്ക് പരാതി നൽകി. ചെയർമാനായുള്ള ശ്രീകുട്ടന്റെ വിജയം SFI അട്ടിമറിച്ചെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ആരോപിച്ചു. റീകൗണ്ടിങ് പ്രോസസ്സ് നിർത്തിവെക്കണം, അത് പകൽ വെളിച്ചത്തിൽ നടത്തണമെന്നൊരാവശ്യം പറഞ്ഞപ്പോൾ അതിനെ സ്വീകരിക്കാൻ റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള ആൾ തയ്യാറായിട്ടില്ല. പിന്നീട് നമ്മൾ കണ്ടു റീകൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം രണ്ട് തവണയായി ഏകദേശം 1.5 മണിക്കൂറോളം കറണ്ട് പോകുന്നുണ്ട്. അത് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം പല മാധ്യമങ്ങളും അതിൻ്റെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഉൾപ്പെടെയാണ്.
അപ്പോൾ ഇതിലൊരു അട്ടിമറി സംശയിച്ചുകൊണ്ട് ഞങ്ങൾ സംശയിക്കുന്നു. കാരണം റീകൗണ്ടിങ് വീണ്ടും തുടങ്ങിയതിന് ശേഷം ബാലറ്റ് പേപ്പറുകളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ അവിടെ ഉണ്ടാകുന്നു. എസ് എഫ് ഐ പറയുന്ന വോട്ടുകളല്ല, അസാധു വോട്ടുകളെല്ലാം എന്ത് ചെയ്യുന്നു, എസ് എഫ് ഐക്ക് ഫേവറബിൾ ആയിട്ട് വരുന്നു. ഞങ്ങൾ പറയുന്നു ഇതില് സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, ഇതിൽ കേസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം ഈ കറണ്ട് പോയ സമയത്ത് ബാലറ്റുകളുടെ എണ്ണം കൂടി എന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് തെളിയിക്കാൻ കഴിയുന്നതാണ്, അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അതിൻ്റെ വസ്തുത തെളിയിക്കാൻ കഴിയുന്നതാണ്. അത് ശരിയാണെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ എന്തെങ്കിലും കൂടുതൽ ഈ ഘട്ടത്തിൽ വിശദീകരിക്കാൻ കേസ് യുവിന് കഴിയുന്നുണ്ടോ, അതോ ഒരു ആരോപണമായി മാത്രം ഉന്നയിക്കുന്നതാണോ? വിജയകുമാർ, നിലവിൽ അതൊരു ആരോപണമായി മാത്രം ഉയർത്താനേ കെ എസ് യുവിന് കഴിയുന്നുള്ളൂ. കൃത്യമായ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് മുന്നോട്ട് വെക്കാൻ കെ എസ് യുവിന് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വേളയിൽ ഇരുവരും സമനിലയിലെത്തുകയും പിന്നീട് എണ്ണിയ വോട്ടിലാണ്, വോട്ടെണ്ണുന്ന സമയത്താണ്, റീകൗണ്ടിങ്ങിന് ഇടയിലാണ് ഒരു വോട്ടിന് ഈ ശ്രീക്കുട്ടൻ മുന്നിലെത്തുന്നത്. പിന്നീട് ഈ 11 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ഈ അനിരുദ്ധൻ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യമായി തന്നെ ഇവർ കാണിക്കുന്നത്. ഒരു വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത്, അതും കെ എസ് യു സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്ന സ്ഥാനത്താണ് പിന്നീട് റീകൗണ്ടിങ്ങിന് ശേഷം 11 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് എസ് എഫ് ഐ സ്ഥാനാർത്ഥി എത്തുന്നത്. ഇത് തികച്ചും അട്ടിമറി എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട സമയത്ത് തന്നെ കെ എസ് യു പകൽ വെളിച്ചത്തിൽ ഈ വോട്ടെണ്ണൽ പുനരാരംഭിക്കണം, അല്ലെങ്കിൽ ആ സമയത്ത് മാത്രം റീകൗണ്ടിങ് നടത്തിയാൽ മതി എന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അത് അംഗീകരിക്കാൻ പോലും റിട്ടേണിംഗ് ഓഫീസർ തയ്യാറായില്ല. പ്രിൻസിപ്പാൾ ഇടപെട്ട് ഈ തെരഞ്ഞെടുപ്പ് ഈ വോട്ടെണ്ണൽ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അതിന് വഴങ്ങാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് റിട്ടേണിംഗ് ഓഫീസർ ഈ റീകൗണ്ടിങ് പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് ആരോപണമായി കെ എസ് യു ഉയർത്തുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇതിൽ ഒരു അട്ടിമറി തുടരുക. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ വിഷയത്തിൽ അടക്കം അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകാം, നമുക്ക് അത് ശ്രദ്ധിച്ച ശേഷം ഇതിലേക്ക് വരാം. ഇതിൽ പങ്കെടുക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അദ്ദേഹം അല്ലല്ല, അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ കെ പി സി സിയുടെ അനുവാദത്തോടുകൂടി വേണമായിരുന്നു വരാൻ. ആരായാലും അങ്ങനെ വരാൻ പാടില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി ഒരു തീരുമാനം കേരളത്തിലെടുത്തപ്പോൾ അദ്ദേഹം അത് അനുസരിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അല്ല, ഇത് മാധ്യമങ്ങളെയും ജനങ്ങളെയും ഇവർ രണ്ടുപേരും കൂടി എന്നും കബളിപ്പിക്കുക. സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോഴാണ് ഗവർണറും സർക്കാരും ഏറ്റുമുട്ടുക, അല്ലേ? അതാണ് യുദ്ധകാലം. സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോൾ, സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോൾ ഗവർണറും എന്തെങ്കിലും പറയും സർക്കാരിന്, അപ്പോൾ സർക്കാർ കോടതി പോകുന്ന ബഹളം. ഈ ബഹളം കഴിഞ്ഞാലോ, സർക്കാർ പ്രതിസന്ധിയില്ലെങ്കിലോ, അപ്പോൾ കാശ്മീരിൽ നിന്നുള്ള മുഖ്യമന്ത്രി രാജ്ഭവനിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് പോകുന്നു, മന്ത്രിമാർ ഗോത്രയായി ചെന്ന് സമ്മാനങ്ങൾ കൊടുക്കുന്നു, രാജ്ഭവനിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം 1, 2, 3, 4 എന്ന് പറഞ്ഞ് എല്ലാം അംഗീകരിച്ചു കൊടുക്കുന്നു. ഈ നാടകം കാണുന്നത് എത്ര നാളായി? നമ്മളെല്ലാവരും ഈ നാടകം കാണുമല്ലേ? ഗവർണറും ഗവൺമെന്റ് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നാടകമാണ്. ചെറിയ സാങ്കേതിക തടസ്സം. ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ എന്നത് ഒരു നാടകമാണ്. സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോൾ ഗവർണറും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതാണ് ചരിത്രം എന്ന രാഷ്ട്രീയ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. സൂരജ് സജി തുടരുന്നുണ്ട്. ശ്രീ കേരളവർമ്മ കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. സൂരജ്, കെ എസ് യു കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എപ്പോഴായിരിക്കും ഹർജി സമർപ്പിക്കുക? എന്താണ് കെ എസ് യു ആവശ്യപ്പെടുന്നത്? റീകൗണ്ടിങ് ആണോ അതോ വീണ്ടും തെരഞ്ഞെടുപ്പ് തന്നെ നടത്തണം എന്നതാണോ, റീപോളിംഗ് ആണോ? വിജയകുമാർ, ഈ കെ എസ് യു മുന്നോട്ട് വെക്കുന്നത് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട്, നിലവിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊരു ആവശ്യമാണ് കെ എസ് യു മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇവർ വൈസ് ചാൻസലർക്ക് റിട്ടേണിംഗ് ഓഫീസറെ കുറ്റക്കാരനാക്കി കാണിച്ച് നൽകിയ പരാതിയുടെ പകർപ്പ് ഉൾപ്പെടെയാണ് ഈ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ആലോചിച്ചിട്ടുള്ളത്. പക്ഷേ നിയമപരമായി ഇത് എത്രത്തോളം നിലനിൽക്കും എന്നതിൽ ഈ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. കാരണം എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഈ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു. അതോടൊപ്പം തന്നെ ഈ റിട്ടേണിംഗ് ഓഫീസർ തന്റെ ചുമതല പൂർത്തിയാക്കി, എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അദ്ദേഹം റിട്ടേണിംഗ് ഓഫീസർ ചുമതലയിൽ നിന്ന് ഒഴിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം പോലും ഇപ്പോൾ നമ്മളുമായി സംസാരിക്കുമ്പോൾ പോലും പറയുന്നത് തനിക്ക് ഇനി തെരഞ്ഞെടുപ്പുമായി ഒരു ബന്ധമില്ല എന്ന നിലപാട് അദ്ദേഹം പോലും എടുക്കുന്നു. അത്തരത്തിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് നിയമപരമായി കേസ് കോടതിയിൽ എത്തിയാൽ അതിനെ നേരിടാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇന്ന് യൂണിയൻ ചെയർമാനായി എസ് എഫ് ഐയുടെ അനിരുദ്ധ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന നടപടിയുണ്ടായി. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ശ്രീക്കുട്ടൻ ഇന്ന് ക്യാമ്പസിലേക്ക് എത്തി എന്ന്
എന്നുള്ളതാണ്. കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരുടെ ഒപ്പമാണ് ഈ ക്യാമ്പസിലേക്ക് എത്തിയത്. പക്ഷേ എസ് എഫ് ഐയുടെ കോട്ടയായ ഒരു ഈ കോളേജിൽ പോലും ഈ ശ്രീക്കുട്ടന് വലിയ ഒരു പിന്തുണ കിട്ടുന്ന ഒരു കാഴ്ച നമുക്ക് ഇന്ന് കാണാനായി. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ശ്രീക്കുട്ടന്റെ പിന്തുണയുമായി ഇവിടെ എത്തിയത്. അത് എസ് എഫ് ഐ കേന്ദ്രങ്ങളെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സ്വീകരണമായിരുന്നു ഇന്ന് ഇവിടെ ശ്രീക്കുട്ടന് ലഭിച്ചത്. വിജയകുമാർ യെസ് സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്. ഇപ്പോൾ ഒരു പ്രധാന വിവരം വരുന്നത്, വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാസപ്പടി വിവാദത്തിലെ ഹർജി തള്ളിയ കീഴ്ക്കോടതി ഉത്തരവ് തെറ്റാണ് എന്ന് അമിക്കസ് കൂടിയുടെ ഒരു വിലയിരുത്തലുണ്ടെന്ന്, തെളിവില്ല എന്ന കീഴ്ക്കോടതി ഉത്തരവ് പ്രഥമ ദൃഷ്ട്യാ ശരിയല്ല എന്നാണ് അമിക്കസ് കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കാര്യം ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ഇന്റെറിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് കോടതി പരിഗണിച്ചില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം അമിക്കസ് കൂറിയിൽ നിന്നുണ്ടാകുന്നുണ്ട്. സി എം ആർ എൽ കമ്പനിയുടെയും അതിൻ്റെ സിഇഒയുടെയും മൊഴി രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയിട്ടുണ്ട് എന്നതാണ് ആ മൊഴി ആ റിപ്പോർട്ടിലുണ്ട്. വിചാരണ കോടതി ഹർജി പ്രാഥമിക അന്വേഷണത്തിന് വിടണമായിരുന്നു എന്ന് അമിക്കസ് കൂറി ഹൈക്കോടതി അറിയിക്കുന്നു. അമിക്കസ് കൂറിയുടെ വാദം കേട്ട കോടതി ഹർജി വിധി പറയാൻ മാറ്റി. ഹർജിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് നേരത്തെ പരാതിക്കാരനായ അന്തരിച്ച ഗിരീഷ് ബാബുവിൻ്റെ കുടുംബം അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് അമിക്കസ് കൂടിയെ നിയോഗിക്കുകയും ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അമിക്കസ് കൂറി. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, വളരെ നിർണായകമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ് അമിക്കസ് കൂറിയുടെ ഈ റിപ്പോർട്ട്. ഇത് കോടതി എങ്ങനെ കണക്കിലെടുക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയില്ല. പക്ഷേ ഇത് പരാതിക്കാരൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യം തന്നെയാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും അദ്ദേഹം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യമാണ്. തെളിവില്ലെന്ന കീഴ്ക്കോടതി ഉത്തരവ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ല, അത് ശരിയല്ല എന്നാണ് പറയുന്നത്. ഈ പുറത്ത് ചർച്ചയായ, കോടതിക്ക് പുറത്ത് ചർച്ചയായ ഇന്റെറിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പരിഗണിച്ചില്ലെന്ന വലിയ ഒരു പോരായ്മ അമിക്കസ് കൂറി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായിരുന്നു കോടതി ഇന്ന് പറഞ്ഞത് ശ്രീകാന്ത്? വിജയകുമാർ, ഈ മാസപ്പടി വിവാദത്തിൽ നിലവിൽ ഹർജിക്കാരനുമില്ല, അഭിഭാഷകനുമില്ല. ഈ ഒരു പരിതസ്ഥിതിയിലാണ് അമിക്കസ് കൂറിയെ കോടതി നിയോഗിക്കുകയുണ്ടായത്. ഈ കേസ് തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കോടതി അമിക്കസ് കൂറിയെ നിയോഗിച്ചത്. കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഒപ്പം ഈ ഹർജിയുമായി ബന്ധപ്പെട്ട തൽസ്ഥിതി, ഇത് അറിയിക്കാനാണ് അമിക്കസ് കൂറിക്ക് നിർദ്ദേശം നൽകിയത്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയ കീഴ്ക്കോടതി ഉത്തരവ് തെറ്റാണെന്ന് അമിക്കസ് കൂറി പറയുന്നു. തെളിവില്ലെന്ന കീഴ്ക്കോടതിയുടെ ഉത്തരവ് പ്രഥമ ദൃഷ്ട്യാ ശരിയല്ല എന്നും അമിക്കസ് കൂറി പറയുന്നുണ്ട്. ഇന്റെറിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് കോടതി പരിഗണിച്ചില്ലെന്നും അമിക്കസ് കൂറി ചൂണ്ടിക്കാട്ടുന്നു. ഇത് വിജിലൻസ് കോടതിയെ കുറിച്ചാണ്. ശരി ശരി ശ്രീകാന്ത്, ശ്രീകാന്ത് തുടരുക. നമുക്ക് അടുത്ത ബുള്ളറ്റിൽ ഇത് വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. പരാതിക്കാരനും ഹർജിക്കാരനും ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ അമിക്കസ് കൂറി കൊടുത്ത റിപ്പോർട്ട് അതൊരു ഹർജിയായി തന്നെ വേണമെങ്കിൽ കോടതിക്ക് പരിഗണിക്കാം. എന്തായിരിക്കും ഹൈക്കോടതിയുടെ തീരുമാനമെന്ന് പിന്നീട് കോടതി വ്യക്തമാക്കും. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.